നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സാരിയൊക്കെ എടുത്ത് ഒരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കോസ്റ്റ്യൂമിലൊക്കെ ഇരുന്ന് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. സാരി കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കേട്ടോ, ഈ സാരിയൊക്കെ കൊടുത്ത് എല്ലാ ദിവസവും ജോലിക്കൊക്കെ പോകുന്ന ആളുകളെ സമ്മതിച്ചു കൊടുക്കണം. ഞാനാണെങ്കിൽ പിന്നുകുത്താവുന്നതിൻ്റെ മാക്സിമം പിന്നുകുത്തി, എന്നാലും എപ്പോൾ ഈ സാരി ഉരിപ്പോകും എന്നുള്ള പേടിയിലാണ് ഓരോ സ്റ്റെപ്പും അടിവെച്ച് നടക്കുക എന്നറിയത്തില്ലേ, ആ ഒരു രീതിയിലാണ് നടക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു നാട്ടിൽ എല്ലാ ദിവസവും സാരി കൊടുത്ത് നടക്കുന്ന ആൾക്കാരെ നമിക്കണമെന്ന്. അപ്പോൾ എന്തായാലും ഒട്ടും താമസിപ്പിക്കാതെ ഇന്നത്തെ റിവ്യൂവിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ബർബറിയുടെ ഹെർ എന്ന് പറയുന്ന പെർഫ്യൂമാണ്. ഇത് ഓഡപ്പ് ഫാം കോൺസെൻട്രേഷനിലാണ് വരുന്നത്. ഈ ഒരു പെർഫ്യൂമിനെ പറ്റി എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. പല തവണയും ഞാൻ ഈ പെർഫ്യൂമിനെ പറ്റി റാൻഡമായിട്ട് പറഞ്ഞു വരുമ്പോൾ മെൻഷൻ ചെയ്യാറുള്ള ഒരു പെർഫ്യൂമാണിത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പെർഫ്യൂമാണ്. കുറേ കാലമായിട്ട് എൻ്റെ വിഷ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു പെർഫ്യൂമാണ്. അപ്പോൾ ഈ അടുത്ത് എൻ്റെ ബർത്ത്ഡേക്ക് ജിമ്മി ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജിമ്മി ചേട്ടൻ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് വാങ്ങി തന്നതാണ് ഈ ഒരു പെർഫ്യൂം. അപ്പോൾ ഞാനിങ്ങനെ കാത്തിരുന്നൊരു പെർഫ്യൂം ആയതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് കേട്ടോ. അപ്പോൾ ഇത് 2018 റിലീസ് ചെയ്തത്. ഓഡ പെർഫോം കോൺസെൻട്രേഷനാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ. അതിനുശേഷം ഇതിൻ്റെ കുറേ അധികം ഫ്ലാങ്കേഴ്സും മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഓഡ ടോയ്ലറ്റ് ഉണ്ട്, ബർബറി ഹെർ ലണ്ടൻ എന്ന് പറഞ്ഞിട്ടൊരു പെർഫ്യൂം ഉണ്ട്. പിന്നെ ഇപ്പം ന്യൂ പെർഫ്യൂം എലിക്സിയർ എന്ന് പറഞ്ഞിട്ടൊരു ന്യൂ റിലീസ് പെർഫ്യൂം ഉണ്ട്. ഓ, അതും അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഒരു ക്രീമിയർ സ്വീറ്റർ ക്രീമിയർ മിൽക്കിയർ വേർഷനാണ് ആ ഒരു എലിക്സിയർ വേർഷൻ എന്ന് പറയുന്നത്. അതും എനിക്ക് അത്രയും ഇഷ്ടമാണെങ്കിൽ പോലും ഞാൻ വിചാരിച്ചു കുറേ കാലമായിട്ട് ഞാൻ മനസ്സിലുണ്ടായിരുന്ന അത്രയും ഇഷ്ടം ഉണ്ടായിരുന്നൊരു പെർഫ്യൂമാണിത്. അപ്പോൾ ഇത് തന്നെ വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ചേട്ടനടുത്ത് ഈ ഒരു പെർഫ്യൂം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോട്ടിൽ ഡിസൈൻ വളരെ സിമ്പിളാണ്. ഇങ്ങനൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ഡിസൈനാണിത്. അപ്പോൾ നോർമലി നിങ്ങൾക്കറിയാം ഞാൻ പെർഫ്യൂംസിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഒരിക്കലും പെർഫ്യൂം അത് ക്രിയേറ്റ് ചെയ്ത ആളെ പറ്റിയോ അതിൻ്റെ നോസിനെ പറ്റിയോ ഒന്നും ഞാൻ അങ്ങനെ നോർമലി മെൻഷൻ ചെയ്യാറില്ല. പക്ഷേ എന്നാൽ പോലും ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഒരേ ഒരു പെർഫ്യൂമറുടെ പേര് മാത്രമേ വീഡിയോകളിൽ എവിടെയെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അത് മേസൺ ഫ്രാൻസിസ് കർട്ടിജാൻ്റെയാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൈകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോമ്പസിഷൻ ശരിക്കും ഒരു റിയൽ മാജിക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. കാരണം അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ പെർഫ്യൂംസും സ്പെഷ്യലാണ്. ഇപ്പോൾ അപ്പോൾ അതുപോലൊരു സ്പെഷ്യാലിറ്റിയുള്ള ഒരു ഫ്രേഗ്രൻസ് തന്നെയാണിത്. ഇതിൻ്റെ ക്രിയേറ്ററും മേസൺ ഫ്രാൻസിസ് കർട്ടിജാനാണ്. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തെ പറ്റി പറയാതെ തുടങ്ങാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് മെൻഷൻ ചെയ്തത്. ഈ വീഡിയോകൾ റെഗുലറായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ അറിയാം ഞാൻ നോർമലി പെർഫ്യൂമറെ പറ്റി മെൻഷൻ ചെയ്യാറില്ല. ഞാൻ ഒരേ ഒരു പെർഫ്യൂമറെ പറ്റി മാത്രമേ ഇതിനു മുമ്പും മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അത് ഇദ്ദേഹത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു പെർഫ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊരു ഫ്രൂട്ടി ഫ്ലോറൽ പെർഫ്യൂമാണ്. ഫ്രൂട്ടി ഫ്ലോറൽ പെർഫ്യൂം എന്ന് പറയുന്നതിനേക്കാളും എന്താ പറയുക, ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു അതിപ്രസരമുള്ള ഒരു പെർഫ്യൂം. കുറേ ഫ്രൂട്ട്സ് ഉള്ള ഒരു വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ്. ഇപ്പം ഇതിലെ നോട്ട്സ് നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, സ്ട്രോബെറി ഉണ്ട്, റാസ്ബെറി ഉണ്ട്, ബ്ലാക്ക്ബെറി ഉണ്ട്, സോർ ചെറി ഉണ്ട്, അങ്ങനെ കുറേയധികം ബെറീസ് ഉണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ കുറേയധികം ബെറീസ് ഉള്ള ഒരു പെർഫ്യൂം ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ലലീക്കിൻ്റെ അമെത്തിസ്റ്റ് ആണ്. പക്ഷേ ഈ രണ്ട് ഫ്രേഗ്രൻസസും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ലലീക്ക് അമെത്തിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് കോക്ടെയിൽ പോലെ അങ്ങനെ ഒരു സ്മെല്ലുള്ള പെർഫ്യൂമാണ്. പക്ഷേ ഇതിന് കുറച്ചും കൂടി ഒരു ഭയങ്കര ബബ്ലി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കിൻ്റെ ഫീൽ, അങ്ങനെ ഒരു എന്താ പറയുക, ഫ്രൂട്ടി മിൽക്ക് ഷേക്ക്, അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂം ഫീൽ ചെയ്യുമ്പോൾ തോന്നുന്നത്. കുറേയധികം ഫ്രൂട്ട്സ് ഉണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ എന്താ പറയുക, ബ്ലാക്ക് കറൻ്റ് ഉണ്ട്, വയലറ്റ് ഉണ്ട്, ജാസ്മിൻ ഉണ്ട്, അങ്ങനെയുള്ള കുറേയധികം നോട്ട്സ് ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് ബ്ലാക്ക് കറൻറ്റും വയലറ്റും ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് വരുമ്പോൾ പെർഫ്യൂമിന് ചെറിയൊരു ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ ഒരു ഫീല് വരാറുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ പൗഡറി ലിപ്സ്റ്റിക്കി ഫീൽ ഈ ഒരു പെർഫ്യൂമിനും ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ഇതിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ ഒരു ഫ്രൂട്ടി സ്മെല്ല് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് കുറേ വുഡി ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. വെനില ഉണ്ട്, ആംബർ ഉണ്ട്, മസ്ക് ഉണ്ട്, വുഡി നോട്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കുറേ ഫ്രൂട്ട്സിൻ്റെയും ഈ വുഡി ഇൻഗ്രീഡിയൻസിൻ്റെയും അതിൽ തന്നെ വെനില ആൻഡ് മസ്കിൻ്റെയും ഒക്കെ ആ ഒരു കോമ്പിനേഷൻ, അതാണ് ഈ ഒരു പെർഫ്യൂം എന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ ചില പെർഫ്യൂംസ് നമ്മൾ ട്രൈ ചെയ്ത് കഴിയുമ്പം ആദ്യം ഒരു സ്മെൽ, പിന്നെ അത് കുറച്ചും കൂടെ ഡ്രൈ ഡൗൺ ചെയ്യുമ്പോൾ വേറൊരു സ്മെൽ, എക്സ്ട്രീം ഡ്രൈ ഡൗണിൽ പോകുമ്പോൾ വേറൊരു സ്മെൽ, അങ്ങനെയൊക്കെ തോന്നാറുണ്ടല്ലോ. പക്ഷേ ഈ ഒരു പെർഫ്യൂം തുടക്കം തൊട്ട് ഈ ഒരു
ഇങ്ങനെ ബോട്ടിൽ സ്മെല് ചെയ്യുമ്പോൾ തൊട്ട് ഇതിൻ്റെ എക്സ്ട്രീം ഡ്രൈ ഡൗൺ വരെയും ഇതിന് സെയിം സ്മെല്ലാണ്. ഒരു വ്യത്യാസവും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര എയറി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കിൻ്റെ പോലത്തെ കുറേ ഫ്രൂട്ട്സ് ഇട്ടിട്ടുള്ള സ്ട്രോബെറിയും റാസ്ബെറിയും ഇതെല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക്, ഭയങ്കര എഡിബിൾ ആയിട്ടുള്ള, നമുക്ക് പെട്ടെന്ന് സ്മെല് ചെയ്യുമ്പോൾ അയ്യോ കുടിക്കാൻ തോന്നുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു സ്മെല്ലാണ് എനിക്ക് ഇതിൽ നിന്നും കിട്ടുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഫ്രേഗ്രൻസ് ആണ്. ഞാൻ ഒരുപാട് ടൈപ്പ് പെർഫ്യൂംസ് ട്രൈ ചെയ്യാറുണ്ടെങ്കിലും എനിക്ക് സ്മെല് ചെയ്യുമ്പം എൻ്റെ മനസ്സ് എപ്പോഴും ഹാപ്പി ആകുന്നു, അല്ലെങ്കിൽ ഈ സ്മെല്ലിങ്ങനെ എനിക്ക് കെട്ടിപ്പിടിച്ചിരിക്കാൻ തോന്നുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള സ്മെല്ലെന്ന് പറയുന്നത് എപ്പോഴും കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള അങ്ങനെയുള്ള സ്മെല്ലുകളാണ് എനിക്ക് എപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റാറുള്ളത്. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു ഫ്രേഗ്രൻസ് ആണ്. പക്ഷേ ഒരു കാര്യം സത്യസന്ധമായിട്ട് എനിക്ക് നിങ്ങളോട് പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെർഫ്യൂം ഏറ്റവും ആദ്യം ഫസ്റ്റ് സ്നിഫിൽ ഞാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ പെർഫ്യൂം സ്ട്രിപ്പിൽ ട്രൈ ചെയ്തപ്പം നല്ലതാണ് എന്ന് തോന്നി. അപ്പോൾ ഞാൻ കുറേ നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ കുറേയധികം പെർഫ്യൂംസ് ട്രൈ ചെയ്യുമല്ലോ, അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ പെർഫ്യൂം ഞാൻ കയ്യിലും സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷനിൽ നൈസ് പെർഫ്യൂം എന്ന് മാത്രമാണ് എനിക്കന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മറ്റ് പെർഫ്യൂംസൊക്കെ കൂടുതൽ ട്രൈ ചെയ്തു. അതിനുശേഷം കുറേ മണിക്കൂറുകൾ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടും കുറേ മണിക്കൂറുകൾ കഴിയുമ്പോഴും എനിക്ക് ഞാൻ കൈയൊക്കെ എടുക്കുമ്പം എൻ്റെ കയ്യിൽ എനിക്ക് പെട്ടെന്നൊരു സ്മെല്ല് എയറിൽ കിട്ടുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി, ഇത് ഏത് പെർഫ്യൂമിനാണ് ഈ സ്മെല്ലെന്ന് ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ ആലോചിച്ച് 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 വന്നപ്പം എനിക്ക് ആ ഒരു കിട്ടുന്ന സ്മെല്ല് ഈ ബർബറി ഹെയറിൻ്റെയാന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് രാവിലെ സ്പ്രേ ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ഞാൻ മറന്നുപോയി. കുറേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴും എയറിൽ ഈ ഒരു സ്മെല്ല് വന്ന് ഇത് എന്നെ റിമൈൻഡ് ചെയ്യിപ്പിച്ച് അങ്ങനെ കുറേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നിയൊരു പെർഫ്യൂമാണിത്. ഫസ്റ്റ് ഇംപ്രഷനിലും വെരി നൈസ് എന്ന് തന്നെയായിരുന്നു തോന്നിയത്. പക്ഷെ എന്നാലും ഇത്രയും ഒരു ഇഷ്ടം അത് തോന്നിയത് ഇങ്ങനെ പിന്നീട് ഇങ്ങനെ കാറ്റിൽ വന്ന ആ ഒരു സ്മെല് അടിച്ചിട്ട് തന്നെയാണ്. പിന്നീട് പലതവണയും ഷോപ്പിൽ ട്രൈ ചെയ്യുകയും ഇതിൻ്റെ പല വേർഷൻസ് ട്രൈ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഉണ്ടല്ലോ, ഓരോ തവണ യൂസ് ചെയ്യുമ്പോഴും ട്രൈ ചെയ്യുമ്പോഴും ഇഷ്ടം കൂടിക്കൂടിക്കൂടി വന്ന ഒരു പെർഫ്യൂമാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ പലതവണയും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അത്രയേറെ ഇഷ്ടപ്പെടുന്ന പെർഫ്യൂംസ് മാത്രമാണ് ഞാൻ വാങ്ങിക്കാറുള്ളത്. കാരണം ഞാനൊരു പെർഫ്യൂം കളക്ടറല്ല. അപ്പം എൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം 2024 എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട ഒരു ഏറ്റവും കൂടിയാലൊരു 10 പെർഫ്യൂംസ് അങ്ങനെയുള്ള ഒരു കുട്ടി കളക്ഷൻ എനിക്ക് ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു എയിമായിട്ട് ഞാൻ നോക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പെർഫ്യൂംസ്, ഞാൻ അധികം ഇഷ്ടമില്ലാത്ത പെർഫ്യൂംസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് തീർത്ത് എൻ്റെ ആ ഒരു അൾട്ടിമേറ്റ് ആ ഒരു കുട്ടി കളക്ഷനിലേക്ക് എത്തണം എന്നുള്ള ആ ഒരു എയിമിലാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. അപ്പം ഇത് ഡെഫിനറ്റ്ലി എൻ്റെ ആ ഒരു കളക്ഷനിൽ ഉണ്ടാവണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു പെർഫ്യൂമായിരുന്നു. ഇനി ഈ ഒരു പെർഫ്യൂമിന്, ഈ പെർഫ്യൂം കുറേയധികം പോപ്പുലർ ആവാനുള്ള മറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ പെർഫ്യൂമിന് ബാക്കറ റൂഷ് 540 ഒരു വളരെ വലിയ ഒരു സിമിലാരിറ്റിയാണ്. ഞാൻ ബാക്കറ റൂഷ് 540 ട്രൈ ചെയ്തിട്ടുണ്ട്, ഞാൻ പലവട്ടം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ രണ്ട് ഫ്രേഗ്രൻസസ് തമ്മിൽ വളരെ സിമിലർ ആണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു 80% ബാക്കറ റൂഷ് 540 ബർബറി ഹെയർ സിമിലർ ആണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഏതോ ഒരു വീഡിയോയിൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഞാൻ ബാക്കറ റൂഷ് 540 ട്രൈ ചെയ്യുന്നതിനൊക്കെ മുമ്പ് ഈ കോവിഡിൻ്റെ ടൈമിലൊക്കെ ഞാനിങ്ങനെ ഈ ബാക്കറ റൂഷ് 540 പറ്റി കേൾക്കാറുണ്ട്. അപ്പോൾ അന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്, നിങ്ങൾക്ക് ബർബറി ഹെയർ ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് അരിയാന ഗ്രാൻഡേ ക്ലൗഡ് ഇഷ്ടമാണെങ്കിൽ ബാക്കറ റൂഷ് 540 ഇഷ്ടപ്പെടുമെന്ന്. അപ്പോൾ എനിക്ക് ബർബറി ഹെയർ ഭയങ്കര ഇഷ്ടമാണ്, അരിയാന ഗ്രാൻഡേ ക്ലൗഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ബാക്കറ റൂഷ് 540 ഭയങ്കര ഇഷ്ടപ്പെടും എന്ന് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് കോവിഡൊക്കെ കഴിഞ്ഞ് ആ ലോക്ക്ഡൗൺ പീരീഡൊക്കെ കഴിഞ്ഞ് ഞാൻ സെൽഫ് റിജസിൽ വെച്ചിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ബാക്കറ റൂഷ് 540 ട്രൈ ചെയ്തത്. സ്മെല്ല് ആദ്യം ട്രൈ ചെയ്തപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓ ഇത് നമ്മുടെ ബർബറി ഹെയർ തന്നെയാണല്ലോ എന്നാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി ഒരു ഫ്രൂട്ടി വേർഷനാണ്, ഇച്ചിരിയും കൂടെ ഫ്രൂട്ടിനെസ് ഇതിൽ കൂടുതലാണ്. ബാക്കറ റൂഷ് 540 ഇത്രയും ഒരു ഫ്രൂട്ടി ഫീൽ ഇല്ല, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ബാക്കറ റൂഷ് 540 എൻ്റെ സ്കിന്നിൽ 1 പോലും ലാസ്റ്റ് ചെയ്യത്തില്ല. എനിക്ക് ഭയങ്കര വിയേഡായിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആയിട്ടാണ് ബാക്കറ റൂഷ് 540 പറ്റി തോന്നിയിട്ടുള്ളത്. കാരണം ആ ഒരു പെർഫ്യൂം ചില ആളുകളുടെ സ്കിന്നിൽ എക്സ്ട്രീമായിട്ട് ലാസ്റ്റ് ചെയ്യും, പക്ഷെ ചില ആളുകളുടെ സ്കിന്നിൽ 1 പോലും ലാസ്റ്റ് ചെയ്യത്തില്ല. അപ്പം ഞാൻ ആ 1 പോലും ലാസ്റ്റ് ചെയ്യാത്ത ആളുകളുടെ ഗണത്തിൽ വരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ബാക്കറ റൂഷ് 540 ഒരു നോനോ ഫ്രേഗ്രൻസ് ആണ്. കാരണം 250 പൗണ്ട് കൊടുത്തിട്ട്
ഞാൻ ഒരു മണിക്കൂർ ലാസ്റ്റ് ചെയ്യുന്ന ഒരു പെർഫ്യൂം വാങ്ങിക്കാൻ എന്തായാലും ഞാൻ മെന്റലി പ്രിപ്പയർഡ് അല്ല, എൻ്റെ സ്കിന്നിൽ അത് ലാസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാരണവശാലും ഒരു കാലത്തും ആ ഒരു പെർഫ്യൂം വാങ്ങിക്കാൻ പോകുന്നില്ല. പക്ഷേ ആ ഒരു സ്മെല്ലെന്ന് പറയുന്നത് അത് ഭയങ്കര ഇറസിസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്മെല്ല് തന്നെയാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ബാക്കറ റോഷ് 540 ഒരിക്കലും അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ബാക്കറ റോഷ് 540 മച്ച് ബെറ്റർ ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ് ബർബറി ഹെയർ എന്ന് പറയുന്നത്. ബാക്കറ റോഷ് 540 ഫ്രേഗ്രൻസ് കിട്ടണമാണെങ്കിലും പെർഫോമൻസ് എൻ്റെ സ്കിന്നിൽ വളരെ മോശമാണ്. അപ്പം എന്നെ സംബന്ധിച്ച് അത് ഇവിടെ ഒരു ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ ബർബറി ഹെയർ ദാ ഇവിടെയാണ് നിൽക്കുന്നത്. ഇത്ര വ്യത്യാസമുണ്ട് എനിക്ക് ഈ രണ്ട് ഫ്രേഗ്രൻസസും തമ്മിൽ. അപ്പോൾ നിങ്ങൾക്ക് ബാക്കറ റോഷ് 540 ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബർബറി ഹെയറും ഒന്ന് ട്രൈ ചെയ്തിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം 250 pounds ഇതിൻ്റെ ഒരു ഇന്ത്യൻ പ്രൈസ് എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, ബാക്കറ റോഷ് 540 അപ്പോൾ ഇത്രയും പൗണ്ട് ഇപ്പോൾ ഒരു 10,000-40,000 rupees ആയിരിക്കണം ഇന്ത്യൻ പ്രൈസ്. അപ്പോൾ ആ ഒരു പ്രൈസ് കൊടുത്ത് ബാക്കറ റോഷ് 540 വാങ്ങിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ബർബറി ഹെയർ ട്രൈ ചെയ്യണം. കാരണം ഇത് തമ്മിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബർബറി ഹെയർ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഫ്രേഗ്രൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഈ പെർഫ്യൂമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള മറ്റ് പല ഫ്രേഗ്രൻസസും മാർക്കറ്റിലുണ്ട് കേട്ടോ. അരിയാന ഗ്രാൻഡേഡ് ക്ലൗഡ്, ഇപ്പോൾ ഇന്ന് മാർക്കറ്റിൽ ബാക്കറ റൂഷിൻ്റെ ഒരു 10,000 കോപ്പീസും ക്ലോൺസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോപ്പീസും ക്ലോൺസും എന്ന് പറയുമ്പോൾ ബർബറി ഹെയറിൻ്റെയും സിമിലർ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ക്ലോണായിട്ടും നമുക്കത് ആ പെർഫ്യൂംസിനെയൊക്കെ വിചാരിക്കാം. അപ്പോൾ സാറയുടെ റെഡ് ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പെർഫ്യൂമുണ്ട്, അത് ബാക്കറ റൂഷ് 540 ഒരു ക്ലോണാണ്. അപ്പം ആ പെർഫ്യൂമും ഈ ഒരു ഫ്രേഗ്രൻസുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ്. അതിൻ്റെ ലാസ്റ്റിംഗ് പവറും നല്ല ലാസ്റ്റിംഗ് ഉള്ള ഫ്രേഗ്രൻസ് ആണ്. പക്ഷേ ഈ ഒരു പെർഫ്യൂം എന്തോ ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് അത്രയും ഒരു അഡിക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പെർഫ്യൂം വാങ്ങിച്ചത്. പക്ഷേ സാറ റെഡ് ടെംപ്റ്റേഷനും ഭയങ്കര നല്ല ഒരു ഫ്രേഗ്രൻസ് തന്നെയാണ്. ഇനി ഈ ഒരു പെർഫ്യൂം ഏത് ഒക്കേഷനിലാണ് യൂസ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ഇതൊരു ഓൾ സീസൺ ഓൾ ഇയർ അറൗണ്ട് ഫ്രേഗ്രൻസ് ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഇത് ഓഫീസ് ഫ്രണ്ട്ലി ഫ്രേഗ്രൻസ് ആണ്. അത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു അരോമ നിങ്ങളുടെ ചുറ്റും ക്രിയേറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ പോലും ഭയങ്കര ഒരു ഇത് ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ള ആൾ, വളരെ വെരി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ, അങ്ങനത്തെ ഒരു സ്മെല്ലല്ല ഇത് നമുക്ക് കിട്ടുന്നത്. ഇത് കുറച്ചും കൂടെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള, ബ്രേവ് ആയിട്ടുള്ള, ഇങ്ങനെ ഐ ഡോണ്ട് കെയർ അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുള്ള ഒരു ഫ്രേഗ്രൻസ്, അങ്ങനെയുള്ള ഒരാൾ. ഇപ്പം ഈ ഫ്രേഗ്രൻസ് ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് തന്നെ ഇപ്പം സിറ്റി ഓഫ് ലണ്ടനിലുള്ള വളരെ ബ്രേവ് ായിട്ടുള്ള യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ഗേൾ എന്നുള്ള ഒരു ഇമാജിനേഷനിലാണ് ഈ ഒരു പെർഫ്യൂം, അങ്ങനെ ഒരാളുടെ ഇമാജിനേഷനിലാണ് ഈ ഒരു പെർഫ്യൂം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ കറക്റ്റാണ് ആ ഒരു ഇമാജിനേഷൻ എന്ന് പറയുന്നത്. കാരണം ഇപ്പം ലണ്ടൻ സിറ്റിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ട്രാവൽ ചെയ്യാനൊക്കെ പറഞ്ഞാൽ ട്രാമിലൊക്കെ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മുടെ എന്താ പറയുക ട്യൂബിൽ കയറുക എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ആ ട്യൂബിൻ്റെ മാപ്സൊക്കെ ഇങ്ങനെ സൈഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് കൃത്യമായിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത്, ഏത് ഡയറക്ഷനിലാണ് പോകേണ്ടതെന്നൊക്കെ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ പെട്ടുപോകും എന്നുള്ള കാര്യം ഒരു ഡൗട്ടും വേണ്ട. അപ്പോൾ വളരെ എന്തോ പറയട്ടെ ഐ ഡോണ്ട് കെയർ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ അങ്ങനെ ഒരു ട്യൂബ് സ്റ്റേഷനിലൊക്കെ വന്ന് ട്യൂബിലൊക്കെ കയറി ലണ്ടനിൽ ഇങ്ങനെ പല സ്റ്റേഷൻസിലൊക്കെ ഇറങ്ങി ഇങ്ങനെ ലണ്ടൻ കറങ്ങാൻ പോകുന്ന വളരെ ബ്രേവ് ആയിട്ടുള്ള ഒരു ഗേൾ, ഒരു വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ലേഡി, ഒരു സ്ത്രീ, അതാണ് ഈ ഒരു പെർഫ്യൂമിൽ എനിക്കും ആ ഒരു ഇമാജിനേഷൻ അതാണെന്ന് പറയുമ്പോൾ എനിക്കും അത് വളരെയധികം അതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ പ്രൈസ് വാല്യൂ കമ്പാരിസൺ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രൈസ് 100 ml ₹10,000 ആണ് നൈക്കിയുടെ വെബ്സൈറ്റിൽ കാണിക്കുന്നത്. ഇതൊരു വാല്യൂ ഫോർ പ്രോഡക്റ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം 100 ml £10,000 നല്ല പ്രൈസാണ്. കാരണം ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. എൻ്റെ സ്കിന്നിൽ ഇതൊരു 6-7 hours ആണ് ലാസ്റ്റ് ചെയ്യുന്നത്. ഇനി യു കെ പ്രൈസ് ആണെങ്കിലും 100 ml £124 ആണ് സിഫോറയുടെ സൈറ്റിൽ ഞാൻ കണ്ടത്. പക്ഷേ എന്നാൽ പോലും ഇത് നോട്ടിനോയിൽ വളരെ ഡിസ്കൗണ്ടഡ് ആയിട്ട് എപ്പോഴും കിട്ടുന്ന ഒരു ഫ്രേഗ്രൻസ് കൂടിയാണ്. അപ്പോൾ നിങ്ങൾ യു കെയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നോട്ടിനോയുടെ വെബ്സൈറ്റും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. കാരണം ഞാൻ നോർമലി വാങ്ങിക്കുന്ന ഒരു സൈറ്റാണ് നോട്ടിനോ, അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു സൈറ്റിൻ്റെ പേര് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബർബറി ഹെയർ ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ഫോർ നൗ.